കിഡ്സ് അഗൈൻ വെൽക്കം ടു ഞാനാ കിഡ്സ് ലാബ്. ഇന്ന് കൊച്ചു കൂട്ടുകാർക്കുള്ള ഒരു മാത്സ് ആക്ടിവിറ്റിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ആ ആക്ടിവിറ്റിയുടെ പേര് അഡീഷൻ കപ്പ്. അപ്പൊ ആ പേരിൽ നിന്ന് തന്നെ ഒരു ഐഡിയ കിട്ടിയില്ലേ എന്തായിരിക്കും ആക്ടിവിറ്റി എന്ന്? അഡീഷൻ എളുപ്പത്തിൽ പഠിക്കാനുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അപ്പൊ ഒരു KG അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ നമ്മൾ അഡീഷൻ പഠിക്കാം. ഒരു സിംഗിൾ ഡിജിറ്റ് നമ്പറിന്റെ അഡീഷൻ നമുക്ക് ആക്ടിവിറ്റിയിലൂടെ എങ്ങനെ പഠിക്കാൻ നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ അഡീഷൻ കപ്പ് കാണിച്ചു തരട്ടെ. ഇതാണ് അഡീഷൻ കപ്പ്. ഓക്കെ, ഇനി ഇത് ചെയ്യാൻ എന്തൊക്കെയാ വേണ്ടതെന്ന് ആദ്യം പറയാം, എന്നിട്ട് നമുക്ക് എങ്ങനെ ആക്ടിവിറ്റി ചെയ്യാമെന്ന് നോക്കാം. അപ്പൊ ഇത് ചെയ്യാനായിട്ട് നമ്മളിത് ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. ആ കാർഡ്ബോർഡിൽ രണ്ട് പേപ്പർ കപ്പ്സ്, ഓക്കെ, രണ്ട് പേപ്പർ കപ്പ് ഇതേപോലെ പേസ്റ്റ് ചെയ്ത് വെക്കണം. പിന്നെ ഇതുപോലെ രണ്ട് ചെറിയ ഹോൾഡർ, അതെന്ന് വെച്ചാൽ നമ്മൾ നമ്പേഴ്സ് വെക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ ഓരോ നമ്പേഴ്സ് ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കാർഡിൽ. അപ്പൊ അത് വെക്കാൻ വേണ്ടി രണ്ട് കാർഡ് ഹോൾഡർ ഇതേപോലെ കാർഡ്ബോർഡ് വെച്ച് ഒട്ടിച്ചു വെച്ചാൽ മതി. പിന്നെ നമുക്ക് ജസ്റ്റ് ഒരു ട്രേ വേണം. അപ്പൊ അതൊന്നില്ലെങ്കിൽ കാർഡ്ബോർഡ് കൊണ്ട് ഒരു ട്രേ വെക്കാം, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ എന്തെങ്കിലും ഒരു ട്രേ വെക്കാം. ഇവിടെ അതേപോലെ നമ്മൾ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്ത് നമുക്കൊരു റിസൾട്ട് കിട്ടില്ലേ, ആ നമ്പർ എത്രയാന്ന് അറിയാൻ വേണ്ടിട്ട് ഇതേപോലെ ഇവിടെ നമ്മളൊരു ഹോൾഡർ പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അതിൽ നമ്മൾ നമ്പേഴ്സ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഏതൊക്കെ നമ്പേഴ്സ് വരിക എന്നുള്ളത് ഞാൻ പിന്നെ പറയാം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ അഡീഷൻ കപ്പ് ആക്ടിവിറ്റി ചെയ്യാൻ ആവശ്യമുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബോൾസ് വേണം. ഓക്കെ, ഇതുപോലെ പ്ലാസ്റ്റിക് ബോൾസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബോട്ടിൽസോ അങ്ങനെ എന്തെങ്കിലും ഈ കപ്പിന്റെ ഉള്ളിൽ കൂടെ ഇടാൻ പറ്റുന്ന എന്തെങ്കിലും. ഓക്കെ, ഇത്രയാണ് നമുക്ക് അഡീഷൻ കപ്പ് ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ആവശ്യമുള്ളത്. ഇനി നമ്മളിത് എങ്ങനെ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. സോ നമ്മൾ സിംഗിൾ ഡിജിറ്റ് അഡീഷൻ ആണ് ചെയ്യുന്നത്. ഓക്കെ, സിംഗിൾ ഡിജിറ്റ് ഉള്ള നമ്പേഴ്സിന്റെ അഡീഷൻ ആണ് നമ്മൾ ഇത് ചെയ്യുന്നത്, കാരണം കൊച്ചു കുട്ടികളല്ലേ. അപ്പൊ നിങ്ങൾക്ക് സിംഗിൾ ഡിജിറ്റിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് പഠിച്ചാൽ മതി. അപ്പൊ ഇവിടെ ഞാൻ കുറെ കാർഡ്സ് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 0, 1, 2, 3 അങ്ങനെ എഴുതിയിട്ട് 9 വരെ എഴുതിയിട്ട് ഇവിടെ കാർഡ്സ് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പുറത്തും വെച്ചിട്ടുണ്ട്, ഈ കപ്പിന്റെ അവിടെ അതേപോലെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ നമ്മൾ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാനിപ്പോ സെലക്ട് ചെയ്യാൻ പോകുന്ന നമ്പർ 1 ആണ്. ഓക്കെ, 1 എന്ന് പറയുന്ന നമ്പർ ഞാനിപ്പോ സെലക്ട് ചെയ്തു, അത് ഞാൻ ഈ ഫ്രണ്ടിൽ വെച്ചു. ഇനി ഇവിടെ നിന്ന് ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്ന നമ്പർ ഓക്കെ 7 ആണ്. 7 ഞാൻ സെലക്ട് ചെയ്ത് ഇവിടെ വെച്ചു. ഇവിടെ ഒരു സൈൻ എഴുതിയിരിക്കുന്നത് കണ്ടോ, ഇതെന്താണ്? പ്ലസ് സൈൻ. അപ്പൊ നമ്മളിപ്പോ ആഡ് ചെയ്യാൻ പോകുന്നത് 1 + 7 ആണ് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഇത് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ ഇവിടെ എത്രയാണ്? 1 ആണ്. സോ ഒരു ബോൾ എടുക്ക, കപ്പിലൂടെ ഇടുക. ഇവിടെ എത്രയാണ്? 7 balls ആണ് അല്ലേ. അപ്പൊ 7 ആണ്, സോ 7 balls നമ്മൾ ഇടണം. സോ കൗണ്ട് ചെയ്യാം, 1, 2, 3, 4, 5, 6, 7. റെഡി? സോ ഇവിടെ 7 balls ഇട്ടു, ഇവിടുന്ന് 1 ball ആണ് ഇട്ടത്. ഇനി നമുക്ക് ഇതിന്റെ ആഡ് ചെയ്ത് നമുക്ക് ടോട്ടൽ എത്രയാണെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ട്രേയിലേക്ക് ഇതെല്ലാ ബോൾസും വീണിട്ടുണ്ട്, കൗണ്ട് ചെയ്താൽ പോരെ. അപ്പൊ നമുക്ക് കൗണ്ട് ചെയ്യാം. ഓക്കെ, എത്ര എണ്ണം ഉണ്ട് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8. അപ്പോ 1 + 7 എത്രയാണ്? 8. ഇനി എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ കുറെ നമ്പേഴ്സ് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിൽ നിന്ന് നമ്മൾ 8 എവിടെയാന്ന് നോക്കി ആ 8 എന്നുള്ളത് ഈ ഹോൾഡറിൽ വെക്കണം. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി ഇപ്പം? 1 + 7 എന്നുള്ളത് നമ്മൾ അഡീഷൻ കപ്സ് യൂസ് ചെയ്ത് അതിന്റെ ആൻസർ നമുക്ക് 8 എന്നുള്ളത് ഇവിടെ കിട്ടി. ഒരു നമ്പർ കൂടെ നമുക്ക് ഇതേപോലെ നോക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ എടുക്കാം. ഞാനിപ്പോ എടുക്കാൻ പോകുന്ന നമ്പർ 5 ആണ്. ഓക്കെ, സോ 5 ഞാൻ ഇവിടെ എടുത്തു വെച്ചു. അതേപോലെ നെക്സ്റ്റ് ഞാൻ ഇനി എടുക്കാൻ പോകുന്നത് ഓക്കെ 9. 5 ഉം 9 ഉം ആണ് ഞാൻ എടുത്തത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നിന്ന് 5 balls ഇതിലാക്കി ഇടണം അല്ലേ. സോ ഞാൻ കൗണ്ട് ചെയ്തിടാൻ പോവുക. 1, 2, 3, 4, 5. ഇവിടെ എത്ര? 9 balls ഇടണം. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8, 9.
ഓക്കേ, സോ 5 + 9 എത്ര കിട്ടിയത് നമുക്ക് നോക്കണ്ടേ. സോ നമ്മുടെ ബോൾസ് എല്ലാം ഈ ട്രേയിൽ വീണിട്ടുണ്ട്. ഞാൻ കൗണ്ട് ചെയ്യാൻ പോവുക. ഞാൻ കൗണ്ട് ചെയ്തിട്ട് ഇതിനകത്തേക്ക് തന്നെ എടുത്തിടാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14. സോ 14 ബോൾസ് എനിക്ക് കിട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 + 9 എത്രയാണ്? 14 ആണ്. ഓക്കെ, സോ ഇതിനകത്ത് 14 ബോൾസ് ഉണ്ട്. നമ്മൾ എന്തുകൂടെ ചെയ്യണം? ഇവിടെ നമ്മൾ കാർഡിനകത്ത് 14 എന്ന് എഴുതിയിട്ടുള്ള കാർഡ് എടുത്ത് ഫ്രണ്ടിൽ വെക്കണം. ഓക്കെ, നമുക്ക് റിസൾട്ട് എത്രയാണെന്ന് അറിയണ്ടേ. സോ 14 എന്നുള്ള കാർഡ് ഞാൻ എടുത്ത് ഇവിടെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, 14. സോ ഇതാണ് അഡീഷൻ കപ്പ്. അപ്പോൾ ഇതുപോലെ നമ്മൾ അഡീഷൻ നമ്മൾ പല രീതിയിൽ പഠിക്കും അല്ലേ. ഇതുപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കൗണ്ട് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ അഡീഷൻ ചെയ്യുക, കൂട്ടാനായിട്ട് പഠിക്കുന്നത്. പക്ഷേ ഇതുപോലെ ഒരു ആക്ടിവിറ്റി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആകും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കുറേ നമ്പേഴ്സ് ഇതിനകത്ത് വെക്കാം, അത്രയും ബോൾസ് വേണമെന്നേ ഉള്ളൂ. ബോൾസ് ഇതേപോലെ ഇട്ടിട്ട് അഡീഷൻ കപ്പ് ആക്ടിവിറ്റി ചെയ്യാം. സോ ഡിയർ പാരൻസ്, ചെറിയ കുട്ടികൾക്ക് നമ്മൾ അഡീഷൻ പറഞ്ഞു കൊടുക്കുമ്പോൾ നോർമലി നമ്മൾ എന്തെങ്കിലുമൊക്കെ കൗണ്ട് ചെയ്തിട്ടാണ് അഡീഷൻ പറയുക. പക്ഷേ ഇതുപോലെ നമ്മളൊരു ആക്ടിവിറ്റി ആയിട്ട് അവർക്ക് അഡീഷൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഒരു ക്രിയേറ്റിവിറ്റി കൂടുകയും ചെയ്യും, അതേപോലെ തന്നെ അതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. ഇപ്പം സിംഗിൾ ഡിജിറ്റോ അല്ലെങ്കിൽ ഒരു 2 ഡിജിറ്റിൻ്റെ ഒക്കെ വേണേൽ നമുക്ക് ചെയ്യാം. അപ്പോൾ അത്രയും നമ്പേഴ്സ് ഇവിടെ കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ 0 to 9 ഇവിടെയും 0 to 9 ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് മാക്സിമം 9 + 9 18 വരെ വരാവുന്ന രീതിയിൽ ഇവിടെ കാർഡുകളും അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ബോൾസ് യൂസ് ചെയ്തിട്ട് അവർക്ക് അഡീഷൻ എന്തായാലും എളുപ്പത്തിലായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള ആക്ടിവിറ്റീസിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ അതിനകത്ത് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. സോ ഇതുപോലെ ഒരു അഡീഷൻ കപ്പ് ഉണ്ടാക്കാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാം. കൂടുതൽ ആക്ടിവിറ്റീസിനായി ഞാൻ ലേണിംഗ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.